ഇത് വടകര റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ട്രെയിന് ഏതാനും നിമിഷങ്ങൾക്കകം പുറപ്പെടും. അപ്പോൾ പെട്ടെന്ന് നമുക്കും പുറപ്പെടണം. ഞങ്ങൾ ട്രെയിനകത്ത് കയറി. വലിയ തിരക്കൊന്നുമില്ല. സീറ്റൊക്കെ കാലിയായിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. നിങ്ങളിൽ ചിലർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് ട്രെയിനല്ല കേട്ടോ, ഇതൊരു റെസ്റ്റോറൻ്റാണ്. ചിലർക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ടാവും, ഇത് ട്രെയിനിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ട്രെയിനിൻ്റെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വെറൈറ്റി കാണിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നല്ല ഫുഡ് കിട്ടും, നല്ല വെറൈറ്റി സാധനങ്ങൾ. അതിൽ പെട്ട ഒന്നാണിത് കിഴിപ്പൊറോട്ട. വാഴയിലയിൽ കെട്ടി പൊതിഞ്ഞ് കിഴിയാക്കിയിട്ട് വേവിച്ചെടുക്കുന്ന രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ കിഴിപ്പൊറോട്ട ബീഫാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ ഇലയിലെ നീരുകളൊക്കെ ഈ പൊറോട്ടയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ബീഫും പൊറോട്ടയും ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ തന്നെ എത്ര ടേസ്റ്റാണ് നമുക്കൊക്കെ അറിയാം. കറി പൊറോട്ടയിൽ ഒഴിച്ചിട്ടുണ്ട്. നല്ല ബീഫിൻ്റെ പീസാണ്. എല്ലില്ലാത്ത പീസുകൾ നോക്കിയിട്ടാണ് ഇതിന് ഇവർ യൂസ് ചെയ്യുന്നത്. രണ്ട് ലെയറായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഏതായാലും നല്ല ബീഫിൻ്റെ കഷ്ണങ്ങൾ, നല്ല മസാലയാണ് കറിയിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കറിയും പൊറോട്ടയും ചേർന്നിട്ട് അങ്ങോട്ട് എന്താ പറയുക, മിക്സ് ആയിട്ടുണ്ട്. അതിൽ ഈ ഇലയുടെ നീരും എല്ലാം കൂടെ ചേർന്ന നല്ലൊരു ടേസ്റ്റാണ്. സെക്കൻഡ് ലെയറിലും അത്യാവശ്യം ബീഫുണ്ട്. പൊറോട്ടയും ബീഫും എവിടെ കണ്ടാലും മലയാളികൾ ചാടി വീഴും. അങ്ങനെയുള്ള പൊറോട്ടയും ബീഫും പ്രേമികൾക്ക് പറ്റിയൊരു സ്ഥലമാണ് വടകരയിലുള്ള ഈ പ്ലാറ്റ്ഫോം റെസ്റ്റോറൻ്റ്. ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമും അവിടെ ഒരു ട്രെയിനും. ട്രെയിനകത്തിരുന്നും ഫുഡ് കഴിക്കാം, പ്ലാറ്റ്ഫോമിലിരുന്നും ഫുഡ് കഴിക്കാം. അത് തന്നെ നമുക്കൊരു വെറൈറ്റി അനുഭവമാണ്. ഇവിടെയൊക്കെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ വെറൈറ്റി ഫുഡ് കൂടെ ആകുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. വേറെയും സാധനം ഞങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഫേമസ് ആയിട്ടുള്ള. അതിൽ രണ്ട് ഐറ്റംസ് നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ഒന്നാണ് കിഴിപ്പൊറോട്ട. അപ്പോഴേക്കും ചായയും മിൻറ്റിലേയും എത്തി. ഇനി ഇവിടുത്തെ മറ്റൊരൈറ്റം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊതി ബിരിയാണി. പൊതി പൊതിഞ്ഞിട്ടാണെങ്കിലും ഇതിനകത്തും ഇലയുടെ ഒരു അംശമുണ്ട്. ഇലയിൽ തന്നെയാണ് ബിരിയാണി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിലും ആ ഇലയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇവിടെ വരുന്ന ഭക്ഷണപ്രിയർ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന മറ്റൊരൈറ്റാണിത്. കാരണം ഈ പൊതി ബിരിയാണിയും കിഴിപ്പൊറോട്ടൊന്നും കേരളത്തിൽ അധിക സ്ഥലത്ത് കിട്ടാനില്ല. അതുകൂടാതെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കഴിക്കാന്നുള്ളത് വേറൊരു വൈബാണ്. ഒരു പീസ് ചിക്കനും ഒരു മുട്ടയാണ് ഇതിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ആവശ്യം ഇതിലുണ്ടെന്ന് തോന്നുന്നില്ല. ഈ റൈസ് ഒറ്റയ്ക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ട്രെയിനിലിരുന്ന് നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ അതുപോലെയല്ല, ഇവിടെ നമുക്ക് ടേബിളും അതുപോലെ നമുക്ക് സപ്ലൈ ചെയ്യാൻ ആളുകളൊക്കെ റെഡിയാണ്. അപ്പോൾ ട്രെയിനിലിരിക്കുന്നതിനേക്കാളും കംഫർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യാം, ട്രെയിനിൽ അതേ ഫീൽ ആസ്വദിക്കുകയും ചെയ്യാം. ട്രെയിനിൻ്റെ വിൻഡോസ് LED സ്ക്രീനുകളാണ്. അതിൽ ഓരോ സ്ഥലവും ഇങ്ങനെ പുറകോട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ട്രെയിനിൽ മുമ്പോട്ട് പോകുന്നതായിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ ഭക്ഷണപ്രിയരെ, നിങ്ങൾ ഓർത്തു വെച്ചോളൂ, വടകര എടോടി റോട്ടിലുള്ള പ്ലാറ്റ്ഫോം കഫേ.